നമ്മളിപ്പോ ഉള്ളത് പവിഴപ്പുറ്റികളുടെ നാട്ടിലാട്ടോ. അപ്പൊ നമ്മുടെ സൈഡിൽ കണ്ടോ, ഫുള്ളാണെങ്കിൽ നല്ല ബ്ലൂ കളറായിട്ടുള്ള സീ കാണാൻ പറ്റും. എന്താ രസം നോക്കിയേ, നല്ല കിടുക്കനായിട്ട് നിൽക്കുമല്ലോ സീ ആണെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ്, അഗത്തി ഐലൻഡിൽ നമ്മൾ ഇന്നലെ എത്തി. അവിടെ നിന്ന് നമ്മൾ ഷിപ്പിൽ കയറിയിട്ട് നമ്മൾ കവരത്തി എത്തിയിരിക്കുകയാണ്. അപ്പം നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കവരത്തിയിലാണ്. അപ്പം നമ്മുടെ സൈഡിലാണെങ്കിൽ പോർട്ട് കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ള് ഫിഷിംഗ് പോർട്ടാട്ടോ. നമ്മളിവിടുത്തെ കടല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ മാലദ്വീപ്സിലൊക്കെയാന്ന് തോന്നുന്നു അല്ലേ. അതേ രീതിയിലാണ് നമുക്ക് കടല് കാണാൻ കഴിയുക. മെയിൻ ജെട്ടിയിലെ കവാടം കടന്നാൽ എത്തുന്നത് കവരത്തി ടൗണിലേക്കാണ്. ഇവിടെ പെട്രോൾ പമ്പ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റുകൾ, കടകൾ, ATM, ഷിപ്പ് ബുക്കിംഗ് സെൻറ്റർ, പബ്ലിക് ലൈബ്രറി, പഞ്ചായത്ത് ഓഫീസ്, ഗവൺമെൻറ് സ്കൂൾ, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ എല്ലാമുണ്ട്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. കേരള സംസ്ഥാനത്തിൻ്റെ തീരത്ത് നിന്നും 360 കിലോമീറ്റർ അകലെയാണ് കവരത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും 404 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപ് പടിഞ്ഞാറ് അഗത്തി ദ്വീപിനും കിഴക്ക് ആന്ധ്രോ ദ്വീപിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വീപിൻ്റെ നീളം 5.8 കിലോമീറ്ററും വീതി 1.6 കിലോമീറ്ററുമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 2 മുതൽ 5 മീറ്റർ വരെ ഉയരത്തിലും കിഴക്ക് ഭാഗത്ത് 2 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലുമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 4 ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കും. ലക്ഷദ്വീപിലെ മറ്റു ബീച്ചുകൾ പോലെ കവരത്തിയിലും ഊഷ്മളമായ മണൽ ബീച്ചുകളുണ്ട്. ദ്വീപിന് ചുറ്റുമുള്ള തടാകങ്ങൾ, നക്ഷത്ര മത്സ്യങ്ങൾ, അനിമോണുകൾ, കടൽവെള്ളരികൾ, എണ്ണമറ്റ മൾട്ടിഹ്യൂഡ് മത്സ്യങ്ങൾ എന്നിവയാൽ അതിശയിപ്പിക്കുന്ന പവിഴപ്പുറ്റുകളാൽ മനോഹരമാണ്. ഇവിടുത്തെ കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് സമാനമാണ്. മാർച്ച് മുതൽ മെയ് വരെയാണ് വർഷത്തിലെ ഏറ്റവും ചൂടേറിയ കാലയളവ്. മെയ് 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് മൺസൂൺ കാലം. കടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ തോന്നും. അതേപോലെ നല്ല ബ്ലൂ കളറായിട്ട് കിടക്കുവാണ്. എന്താ രസം കാണാൻ. ഇപ്പൊ നമ്മള് ആൻഡമാൻ പോയപ്പോഴാണെങ്കിൽ ഇത്രയൊന്നും ബ്ലൂ കളറായിട്ടുള്ള സീനൊന്നും കാണാൻ കഴിഞ്ഞില്ല നമുക്ക്. അപ്പോൾ നമുക്ക് തൊട്ട് സൈഡിൽ നിന്ന് വരെ ബ്ലൂ കളറായിട്ടുള്ള സീയാണ് കാണാൻ കഴിയുക കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് അധികം വേവ്സ് ഇല്ല. അങ്ങ് ദൂരെ കുറേ ഭാഗത്തൊക്കെ ആണെങ്കിൽ വേവ്സ് കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനെ സ്കൂബ ഡൈവിങ് ചെയ്യണം, പിന്നെ ഇതിനകത്ത് ഇറങ്ങി നിന്ന് കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളെ കാണാം. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ളത് കവരത്തിയിലാണ്. 52 മസ്ജിദുകളിൽ ജംനാദ്, മൊഹിദ്ദീൻ, ഉജ്ര എന്നിവയാണ് പ്രധാനപ്പെട്ടവ.
സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് വില കേട്ടിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി ആ അവരുടെ ഫണ്ട് വെച്ചിട്ടാണ് വില കേട്ടിരിക്കുന്നത്. നമ്മുടെ സൈഡിലൊക്കെയാണെങ്കിൽ വേലി കിട്ടിയേക്കണ നോക്കിയ നല്ല ഭംഗിയുണ്ടല്ലേ. തെങ്ങിന്റെ മടക്കലേക്ക് വെച്ചിട്ടാണ് ഫുള്ള് വേലി കിട്ടിയേക്കുന്നത്. ഇങ്ങനെ വേലി കിട്ടുന്നത് ആദ്യമായിട്ട് കാണാട്ടോ. കമ്പൊക്കെ വെച്ചിട്ട് കെട്ടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കവരത്തി ഐലൻഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കൻ എവിടെ നോക്കിയാലും കിടുക്കൻ വ്യൂ ആണ്. ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ ലക്ഷദ്വീപ് നല്ല കിടുക്കൻ സ്ഥലമാണ്. പക്ഷെ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സമുദ്ര പാക്കേജൊക്കെ എടുത്തിട്ട് വരണം. അതാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എക്സ്പെൻസീവ് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഈ ദ്വീപിലെ ആൾക്കാർ ഇവിടുത്തെ നേറ്റീവ് ഇവിടുത്തെ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം ഗസ്റ്റായിട്ട്. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ലോ കോസ്റ്റിൽ ലക്ഷദ്വീപ് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാട്ടോ ഇവിടുത്തെ സബ് ജയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപിലെ സബ് ജയിലിൻ്റെ ഫ്രണ്ടിലാണ്. സർക്കാരിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞാലും സർവേ നമ്പറും പട്ടയവും നമ്മുടെ രാത്രിയായാലും ആരെങ്കിലും വലഞ്ഞു പോയി അവരെ കൊണ്ടുപോയി എത്തിക്കും. വഴി അറിഞ്ഞില്ലെങ്കിൽ ഉള്ളത് ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത് ഇപ്പൊ ഭരണ ഭരണ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോ ഇങ്ങനെ എന്തിനാണ് അടിച്ചാണെന്ന് ഞങ്ങൾക്ക് ആക്കാം പട്ടണിനോട് പറഞ്ഞു. അവരടിച്ചു നമ്മുടെ തെങ്ങാണ് ഈ ഭാഗത്തുള്ള ഈ ലൈൻ ഈ ലൈനുള്ള എന്റെ തെങ്ങ് ഞങ്ങളെ എന്റെ ഭാര്യ ആ പുറത്തെ ഞങ്ങൾ ഈ കഷ്ണം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അനാർക്കലി സിനിമയ്ക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പ് കാണിക്കുന്നില്ല, ഒരു പൊളിഞ്ഞു പോയ ഷിപ്പ്. ആ ഷിപ്പാണ് നമ്മുടെ സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മുടെ അങ്ങ് ദൂരമായിട്ടാണെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഇപ്പം ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ സീ കുറച്ച് റഫ് ആട്ടോ. ആ കാണുന്ന ഷിപ്പാണെന്നുണ്ടെങ്കിൽ വേറൊരു ദ്വീപിൽ നിന്ന് വന്നതാണ്. സിമെൻ്റ് കയറ്റി വന്ന ഷിപ്പാണ്. അപ്പം അത് വന്ന് കോറൽസിൽ വന്നിട്ട് ഇടിച്ച് പിന്നെ അവിടുന്ന് ഷിപ്പ് എടുക്കാമല്ലാത്ത രീതിയിലായിപ്പോയി. പിന്നെ വേവ്സും കൂടെ കുറച്ചും കൂടെ വന്ന് അത് ഷിപ്പ് കുറച്ച് കരയിലോട്ട് മാറി. ഇപ്പം അവിടുന്ന് അത് മാറ്റാൻ മേലാത്ത രീതിയിലേക്ക് കിടക്കുവാണ്. അപ്പം നല്ല പെർഫെക്റ്റ് പ്ലേസ് ഫോർ ഫോട്ടോഷൂട്ട്.
ഉച്ചയ്ക്കുള്ള ഭക്ഷണം എത്തി. ഇവിടുത്തെ വീട്ടിൽ നിന്ന് ദ്വീപിലെ സ്റ്റൈലിൽ തയ്യാറാക്കിയ മീൻ വിഭവങ്ങൾ ഒരു വെറൈറ്റി ഊൺ ഉള്ളിലാക്കി. കുറച്ച് വിശ്രമത്തിന് ശേഷം അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങി. സീലോടെ ഇറങ്ങി നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം വേലി ഇറക്കുവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സീലോടെ ഇറങ്ങി നടന്ന് അങ്ങ് പോകാൻ പറ്റും. ഇപ്പോഴാണ് ഈ വേലി ഇറക്ക സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടോപ്പസ് ഇല്ലേ, നമ്മൾ നീരാളി ഇല്ലേ, അതിനെയൊക്കെയാണ് നീരാളി ഇല്ലേ, അതിനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പിയെ കുത്തിയിട്ട് മീനെ പിടിക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ആ കാഴ്ചകളൊന്ന് കാണാം, എങ്ങനെയാണ് അവർ മീൻ പിടിക്കുന്നതും അതുപോലെ ഒക്ടോപ്പസിനൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നമ്മളിപ്പോൾ ചെരുപ്പില്ലാതെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാടാണ്. നല്ല ഈ കോറൽസൊക്കെ ആണെങ്കിൽ നല്ല ഷാർപ്പാണ്, നമ്മുടെ കാലൊക്കെ ആണെങ്കിൽ മുറിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോ കണ്ടതാണ് സീ കുക്കുംബർ കേട്ടോ. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വരെയുള്ള ഐറ്റമാണ് സാധനം. പക്ഷെ നമുക്ക് ദ്വീപിൽ നിന്ന് കൊണ്ടുപോകാനും പറ്റില്ല, അത് ക്യാരി ചെയ്യാനും പറ്റില്ല, അത് ഇല്ലീഗലാണ്. തൊട്ട് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് ഇഷ്ടംപോലെ മീനൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണീര് പോലത്തെ വെള്ളമാണ്. താഴത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ താഴെയാണ് കണ്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെന്ന് തന്നെ തോന്നിയല്ല, നമുക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കി കാണാൻ പറ്റും. കുറേ ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പിയൊക്കെ വെച്ചിട്ട് ഒക്ടോപ്പസിനെ കുഴിക്കാറുണ്ട്, കുത്തിയെടുക്കുന്നത്. ഫോറസ്റ്റ് കൂടെയുള്ള നടപ്പ് നല്ലപോലെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇനി പോകുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇത്രയും ദൂരം കേട്ടോ അങ്ങനെ നമ്മളിവിടെ മേലെ നടന്നു വന്നു. ഇനി ആ ദൂരം മുഴുവൻ നമ്മൾ തിരിച്ചു പോകണം. ആ വന്ന സ്ഥലത്താണ് അനാർക്കലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. ആ ചെറിയൊരു കോട്ടേജൊക്കെ കണ്ടില്ലായിരുന്നു, പൃഥ്വിരാജിൻ്റെ ആ ഏരിയ ആണത്. വൈകുന്നേരമായി, ബീച്ചിലിറങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടു. ഇന്നലെ കണ്ട കുട്ടികളെ ഒന്നും ഇന്ന് കാണുന്നില്ല. വേറെ കുറെ പിള്ളേർ ഇവിടെ ചാടി മറിയുന്നുണ്ട്. കുറേ നേരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് ചാടുകയും നീന്തുകയും ഒക്കെ ചെയ്തു. ശരീരം നന്നായി ഒന്ന് തണുപ്പിച്ചു.
നാളെയാണ് കടലിൻ്റെ അടുത്തട്ടിലുള്ള പൗരപ്പുറ്റികളും വർണ്ണ മത്സ്യങ്ങളെയും കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.